ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് വിനീത് ഫ്രം കാംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ്. 365 ദിവസവും കുറച്ച് സമയം ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ഒരുപാട് പഠിച്ചെടുക്കാം, ഒരുപാട് ഇമ്പ്രൂവ് ആക്കിയെടുക്കാം. നിത്യജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള, നിത്യജീവിതത്തിൽ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എനിക്ക് താടിയുണ്ട് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നതാണ് ഇന്നത്തെ ചോദ്യം. 365 ദിവസവും കാംബ്രിഡ്ജിൻ്റെ ബുക്സുകൾ ഉപയോഗിച്ച് തീർത്തും ആധികാരികമായി ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ തുടരുന്നത്. കാംബ്രിഡ്ജിൻ്റെ ബുക്കായ ഇംഗ്ലീഷ് വൊക്കാബുലറി ഇൻ യൂസ് എലമെൻ്ററി, അതിലെ 5-ാമത്തെ ചാപ്റ്റർ ഡിസ്ക്രൈബിംഗ് പീപ്പിൾ എന്ന ചാപ്റ്ററിലെ കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ അതിൻ്റെ ഉത്തരം, ഐ ഹാവ് എ ബിയേർഡ്, എനിക്ക് താടിയുണ്ട്. BEARD, ഇതാണ് അതിൻ്റെ സ്പെല്ലിംഗ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ നമുക്ക് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലുള്ളത് നമുക്ക് കേൾക്കാം. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. Beard. അപ്പോൾ അവിടെ നമുക്ക് R എന്നത് സൈലൻ്റ് ആയിരിക്കും. Beard. ഐ ഹാവ് എ ബിയേർഡ്, ഇങ്ങനെയാണ് ഇത് നമുക്ക് പറയാൻ സാധിക്കാം. ഇനി നമുക്ക് ഡിസ്ക്രൈബിംഗ് പീപ്പിൾ എന്ന രീതിയിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമുള്ള സംഭവം ഡാർക്ക് സ്കിൻ എന്നാണ്. ഷീ ഹാസ് ഫെയർ സ്കിൻ. ഡാർക്ക് സ്കിൻ എന്ന് പറഞ്ഞാൽ ഇരുണ്ട സ്കിന്നാണ്, ഇരുണ്ട തൊലിയാണ്, അതായത് കറുത്തിരിക്കുന്ന ആളാണ്. ഫെയർ സ്കിൻ എന്ന് പറഞ്ഞാൽ വെളുത്ത സ്കിന്നുള്ള ആളാണ് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാം. ഷീ ഹാസ് ഡാർക്ക് സ്കിൻ. ഷീ ഹാസ് ലോങ് ഹെയർ, അവൾക്ക് നീളമുള്ള തലമുടിയാണ്. ഷീ ഹാസ് ലോങ് ഹെയർ. ഷീ ഹാസ് ഷോർട്ട് ഹെയർ, നീളം കുറഞ്ഞ തലമുടിയാണ്, അധികം നീളമില്ല. ഷീ ഹാസ് ഷോർട്ട് ഹെയർ. ഇവിടെ ഷീ ഹാസ് എന്നും ഷീസ് ഗോട്ട് എന്നും പറയാം. ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കാം. ഷീ ഹാസ് ഡാർക്ക് സ്കിൻ. അപ്പോൾ ഷീ ഹാസ് ഗോട്ട് എന്ന് വരുമ്പോൾ അവിടെ നമ്മൾ ആ സെൻറ്റൻസ് മിക്സ് ചെയ്താണ് ഉപയോഗിക്കുക. ഷീ ഹാസ് ഗോട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഷീസ് ഗോട്ട് ഡാർക്ക് സ്കിൻ എന്ന് പറയുന്നതും ഷീ ഹാസ് ഡാർക്ക് സ്കിൻ എന്ന് പറയുന്നതും സെയിം മീനിങ് ആണ്, ഒരു ഡിഫറൻസും ഇല്ല. ഷീസ് ഗോട്ട് ഡാർക്ക് സ്കിൻ. ഡിസ്ക്രൈബിംഗ് പീപ്പിൾ എന്ന ചാപ്റ്ററിൽ ഇനി നമുക്ക് പഠിക്കേണ്ടത് ബ്യൂട്ടിഫുൾ എന്ന വാക്കും ഗുഡ് ലുക്കിംഗ് എന്ന വാക്കുമാണ്. ബ്യൂട്ടിഫുൾ നമുക്കറിയാം, ഷീസ് വെരി ബ്യൂട്ടിഫുൾ, അവൾക്ക് നല്ല ഭംഗിയുണ്ട്. ഷീസ് വെരി ബ്യൂട്ടിഫുൾ. സ്ത്രീയെ വിശേഷിപ്പിക്കുമ്പോൾ ബ്യൂട്ടിഫുൾ എന്നും പുരുഷനെ വിശേഷിപ്പിക്കുമ്പോൾ ഗുഡ് ലുക്കിംഗ് അല്ലെങ്കിൽ ഹാൻസം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. സോ ഹീ ഈസ് വെരി ഗുഡ് ലുക്കിംഗ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്കാണ് പ്രെറ്റി എന്ന വാക്ക്, അഴകുള്ള എന്നർത്ഥം. എൻ്റെ സഹോദരി അഴകുള്ള ആളാണ്. സാധാരണ നമ്മൾ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പഠിക്കാൻ താല്പര്യമില്ലാത്തവരാണ്, പക്ഷേ ഈ വാക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. അഗ്ലി, അൺഅട്രാക്റ്റീവ്, ഭംഗിയില്ലാത്ത എന്നർത്ഥം. അഗ്ലി, അൺഅട്രാക്റ്റീവ്. ഹീ ഈസ് ആൻ അഗ്ലി മാൻ. ഗുഡ് ലുക്കിംഗ് അല്ലാത്ത അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ അല്ലാത്ത എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഐ ആം നോട്ട് അഗ്ലി ഓർ ബ്യൂട്ടിഫുൾ. ഞാൻ വൃത്തികെട്ട മുഖമുള്ളവനോ അല്ല, മനോഹരമായ മുഖമുള്ളവനോ അല്ല. ഐ ആം ജസ്റ്റ് ആവറേജ് ലുക്കിംഗ്. ഇപ്പോൾ ആവറേജ് ആയിട്ടുള്ളൊരു ഭംഗിയാണ് എനിക്കുള്ളത് എന്ന് പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ആ സെൻറ്റൻസ് ഉപയോഗിക്കുക. സെൻറ്റൻസ് ഞാൻ ഒരുമിച്ച് പറയാം. ഐ ആം നോട്ട് അഗ്ലി ഓർ ബ്യൂട്ടിഫുൾ
am just average looking. പുരുഷനാണ് സംസാരിക്കുന്നതെങ്കിൽ ബ്യൂട്ടിഫുൾ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, അപ്പോൾ ഒരു ചെറിയ ചേഞ്ച് വരുത്തണം. ആം നോട്ട് അഗ്ലി ഓർ ഗുഡ് ലുക്കിംഗ്, ആം ജസ്റ്റ് ആവറേജ് ലുക്കിംഗ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള, എപ്പോഴും മറ്റുള്ളവരോട് ചോദിക്കേണ്ട ഇത്തരം ചോദ്യങ്ങൾ, എപ്പോഴും പറയേണ്ടി വരുന്ന ഇത്തരം സെൻറ്റൻസുകൾ നമ്മൾ കാംബ്രിഡ്ജിൻ്റെ ബുക്സുകൾ ഉപയോഗിച്ച് തീർത്തും ആധികാരികമായി പഠിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു രീതിയാണിത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് തുടർന്നും ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നോട്ടിഫിക്കേഷൻസ് നമുക്ക് ലഭിക്കണമെങ്കിൽ, പുതിയ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോ ഉടനെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സഹകരണം ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.